പ്രതിപക്ഷത്തെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെയുള്ള വലിയ വെല്ലുവിളിയാണ്. ഈ പാർലമെന്റ് സമ്മേളനം മുഴുവൻ ഭരണകക്ഷികൾ മുൻകൈയെടുത്ത് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അദാനിയുടെ തട്ടിപ്പും അതിന് പ്രധാനമന്ത്രി മോദി കൊടുത്ത ഒത്താശയും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പാടില്ല, അതിനവസരം കൊടുക്കരുത്. അതിനുവേണ്ടി കരുതിക്കൂട്ടി പാർലമെന്റ് സമ്മേളനം തുടർച്ചയായിട്ട് സ്തംഭിപ്പിച്ചുകൊണ്ടിരുന്നവര് അവരിന്ന് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. ബിജെപിയുടെ രാഷ്ട്രീയം മുഴുവൻ ന്യൂനപക്ഷ സമുദായങ്ങളെ പൈശാചവൽക്കരിക്കുന്ന പ്രസ്താവന കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിറഞ്ഞതാ. അവരാണിപ്പോൾ ഒരു സമുദായത്തെ പ്രസംഗത്തിൽ ആനുഷംഗികമായി പരാമർശിച്ചത് അത് അയോഗ്യതയുടെ അടിസ്ഥാനമാക്കി മാറ്റിയിട്ടുള്ളത്. കോടതി വിധി വന്നു. ആ വിധിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന്, ചെയ്തു എന്ന് പറയുന്ന തെറ്റിന് ഒരു പ്രൊപ്പോർഷനുമില്ലാത്ത വിധത്തിലുള്ള വിധിയാണ്, ശിക്ഷയാണ് എന്ന അഭിപ്രായം പരക്കെയുണ്ട്. അതിന് ഇന്ത്യയിൽ കോടതികൾ, ഇന്ന് ഉയർന്ന കോടതികളുണ്ട്. അതിനൊന്നും അവസരം നൽകാതെ രാഹുൽ ഗാന്ധിയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് ബിജെപിയുടെ തനി സ്വഭാവം പുറത്തു കൊണ്ടുവരികയാണ്. ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവണം.